ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം മത്തി ഒന്ന് പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്ക് മത്തി വറുക്കുന്നതിനാവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു ബവൽ എടുത്തിട്ടുണ്ട്. അതിൽ 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. കുറച്ചുകൂടെ വെള്ളം വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ 5 മത്തിയാണ് എടുക്കുന്നത്. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല ഉള്ളിലൊക്കെ നല്ലതുപോലെ പിടിപ്പിക്കണം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് മീൻ പൊള്ളിക്കാൻ ആവശ്യമായ മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി, 2 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് ചേർക്കുന്നത്. ഇതേ കണ്ടോ കാന്താരി, കാന്താരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി നമുക്ക് ഇതിൽ നിന്ന് തുറന്നിട്ട് കുറച്ചെടുക്കാം. വേണ്ടത്ര എടുത്തിട്ടുണ്ട്, ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത്. കല്ലിൽ അരയ്ക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഞാൻ കല്ലെടുത്തപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ കല്ല് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചെങ്ങന്നൂരാണ്, ചെങ്ങന്നൂർ ഞാൻ മേടിച്ചതാണ്. 5 കിലോയുള്ളു ഈ സാധനത്തിന്. അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ്. നമുക്ക് ചെറിയ ഇങ്ങനെയൊക്കെ അരയ്ക്കാനും ചെറിയ ചമ്മന്തിയൊക്കെ അരയ്ക്കാനും ഒക്കെ നല്ല ഉപകാരപ്പെടും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് മത്തി ഒന്ന് വറുത്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമുക്കിത് പൊള്ളിക്കാനുള്ളത് കൊണ്ട് അധികം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ചെറുതായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറി ലീവ്സും കൂടെ നമുക്കിടാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ച ആ കാന്താരിയൊക്കെ ഇട്ട് അരച്ച് വെച്ച ആ ഒരു മിക്സാണ്. അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ്. തക്കാളി ഒന്ന് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം.
ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള പെരിഞ്ചീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉപ്പുണ്ടോ നോക്കുകയാണ്. ഇപ്പോൾ ഓക്കെയാണ്, ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ ഇല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ മിക്സ്, ആ സവാളയൊക്കെ, അത് മിക്സ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വറുത്ത് വെച്ച മത്തി ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മൂന്നെണ്ണം വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ മിക്സ് അതിൻ്റെ മണ്ടയ്ക്ക് തേച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ രണ്ട് മത്തിയും കൂടെ വെച്ചിട്ടുണ്ട്. വീണ്ടും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് സവാള അരിഞ്ഞതും കൂടെ മണ്ടയ്ക്കിടാം. ഇനി നമുക്കിത് കെട്ടാം. കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനി വെച്ച് പൊള്ളിച്ചെടുക്കാം. പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ കിഴിയെടുത്ത് വെക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് ഒരു സൈഡ് പൊള്ളിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അഞ്ച് മിനിറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറുവശം അതുപോലെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നല്ല വാഴയിലയുടെ മണവും ആ വെളിച്ചെണ്ണയുടെ മണവും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.